ഉണ്ണിയുടെ വണ്ടി ഒന്ന് ചവിട്ടുവോ. ഹലോ ഫ്രണ്ട്സ്, ഹലോ. ഞാനാണ് വള്ളൂർ നാടൻസ്, ഞാൻ തന്നെയാണ് ടീം ബി ടി സെറ്റ് ഓൺലൈൻ. സോ ഇതെൻ്റെ ഫസ്റ്റ് ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ മൈക്ക് കംപ്ലയിൻ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൈക്ക് വാങ്ങും എന്നുള്ളത്. സോ അതുമാതിരി റൂമിനകത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് നല്ല നോയ്സ് ഉണ്ട്, ഉള്ളിൽ ഇല്ലയെന്നല്ല, താരതമ്യേന കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ചൂസ് ചെയ്തത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് കൊമ്പനെ കണ്ടിട്ടുള്ള കുറച്ച് അനുഭവമാണ് പറഞ്ഞിരുന്നത്. ആ വീഡിയോയിൽ നമ്മൾ ഫേസ് കാണിച്ചിരുന്നില്ല, ഫേസ് കാണിക്കാനുള്ള ഒരു മടി കാരണം ഫേസ് കാണിച്ചിരുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് കാരണം നമ്മളുടെ വെള്ളൂർ നാടൻസ് 10K സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി ഫേസ് കാണിക്കാതിരുന്നിട്ട് കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിച്ചത്. സോ അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരു കമൻറ്റാണ് ബ്രോ കാളിയൻ്റെ വീഡിയോ മതി, കാളി മതി എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ അതുകൊണ്ട് കാളിയനെ പിടിച്ച കഥ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാളിയനെ പിടിക്കുന്നത് ഏകദേശം രാത്രി 2 മണി ആ ഒരു ടൈമിലാണ്. അന്ന് നമ്മളുടെ ഇവിടെ നാട്ടിൽ ഒരു ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിന് ഞങ്ങളുടെ അവിടെ സാധാരണ വരവെന്നാണെന്ന് പറയാം, നമ്മൾ ഈ കമ്മിറ്റിക്കാരൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു രൂപം. സോ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ക്ഷേത്രത്തിലെത്തി അതിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞ് ഏകദേശം ഒരു 10:30, 11 മണിയൊക്കെ ആവും, 10:30 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ആ ഒരു ടൈമിൽ നമ്മളെ KL10 കൊമ്പൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള നമ്മളെ സുഹൃത്തുണ്ട് ജിബിൻ. അപ്പോൾ ഈ ജിബിനാണ് എപ്പോൾ വണ്ടി വരുന്നുണ്ടെങ്കിലും നമ്മളെ വിളിച്ച് പറയുന്ന വ്യക്തി. അവൻ എന്താ പറയുക, അവനൊരു അവനാണ് എല്ലാവരും അറിയിക്കുക ഇങ്ങനെ വണ്ടി വരുന്നുണ്ട് എന്നുള്ളത്. അവൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട്, കാളിയൻ വരുന്നുണ്ട്. ഏകദേശം അവൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ പുറപ്പെട്ട് ഏകദേശം ഒരു 1:30 ആകുമ്പോൾ നിൻ്റെ അവിടെ എത്തുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു, ഉണ്ണിയേട്ടനെ വിളിക്കുക വിളിക്കുക വിളിക്കുക, ഉണ്ണിയേട്ടൻ പോടുക്കണില്ല. അങ്ങനെ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് സ്ഥിരം പോണ സ്ഥലത്തേക്ക്, വണ്ടിയാണ് പോകുന്ന സ്ഥലത്തേക്ക് പോയി. അന്ന് നമ്മളിപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട്, ഞങ്ങൾ വണ്ടിയായിട്ടാണ് പോയത്. 1:00, 1:30 അത് കുറേ വട്ടം ഉണ്ണിയേട്ടനെ വിളിച്ചു, ഉണ്ണിയേട്ടൻ എടുക്കണില്ല. വണ്ടിയിൽ പിന്നെ ആരാ, ജോസൂട്ടി ആയിരുന്നു. അപ്പോൾ ജോസൂട്ടർ ഫോണിക്ക് വിളിച്ചിട്ട് കോൾ അങ്ങോട്ട് പോകണില്ല. അങ്ങനെ എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഒപ്പുള്ള ആളെടുത്ത് പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് വെറുതെ എടപ്പാൾ വരെ പോവാം, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം, ഇടയിൽ വണ്ടി കാണുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പക്ഷെ വിചാരിച്ചത് അതിൻ്റെ ഉള്ളിൽ വരില്ല എന്നാണ്. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും എടപ്പാൾ ടു കുറ്റിപ്പുറം പോയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ ഈ കാഞ്ഞിരക്കുറ്റി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് എടപ്പാൾക്ക് പോവാണ്. എടപ്പാൾ പോകുമ്പോൾ നിങ്ങൾ ഈ ഗോവിന്ദ തിയേറ്റർ കണ്ടിട്ടുണ്ടോ എടപ്പാൾ, അതിൻ്റെ അവിടെ വെച്ചിട്ട് കാളിയൻ ഇങ്ങോട്ട് വരികയാണ്, അതായത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരികയാണ്, നമ്മൾ അങ്ങോട്ട് പോവാണ് എടപ്പാൾ ഭാഗത്തേക്ക്. എടപ്പാൾ ക്ലോസ്ഡാണ് ആ ടൈമാണിപ്പോൾ, അതായത് പാലംപണി ഇറങ്ങുന്നതുകൊണ്ട് ക്ലോസ്ഡാണ്. അങ്ങനെ കാളിയൻ വരുമ്പോൾ, അതായത് കാളിയൻ നല്ല സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓണൊക്കെ അടിച്ച്, ഉണ്ണിയേട്ടനും അതിനില്ല, ഉണ്ണിയേട്ടൻ അടിച്ച് മിന്നി പോവുക, വെറുതെ അല്ല പുള്ളിനെ മിന്നലെന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ തിരിച്ച് കാളിയൻ്റെ പിന്നാലെ ചേസ് ചെയ്യുക, ആ ചേസ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടോ നിങ്ങൾ. Thank you.
ഉണ്ണിയേട്ടാ, ഉണ്ണിയുടെ വണ്ടി ഒന്ന് ചവിട്ടോ. കണ്ടില്ലേ, എടപ്പാളും മുതല് പുള്ളിയുടെ പിന്നാലെ പോയിട്ട് കുറ്റിപ്പുറം പാലം പാലത്തുമ്പാണ് പിടിച്ചത്. അങ്ങനെ പാലത്തുമ്പ് വിളിച്ചു പറഞ്ഞിട്ട് പിടിച്ചു. അങ്ങനെ ലാസ്റ്റ് ഉണ്ണിയേട്ടനെ കിട്ടി, കാര്യം മനസ്സിലായി. അങ്ങനെ അതായത് പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉണ്ണിയേട്ട വണ്ടി നിർത്തി തന്നു. പിന്നുള്ള ഒരു പതിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് പിടിച്ചു, നമ്മളെ നാട്ടുകൂടെ പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ കയറി കുറച്ച് ദൂരം പോകണമല്ലോ. അതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹം, നമ്മൾ കൊമ്പൻ ഫാൻസിൻ്റെ ഒക്കെ ഒരു ആഗ്രഹം അതാണല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ്, ലൈറ്റിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അതിന് വേണ്ടി സുഹൃത്തിൻ്റെ വണ്ടി കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിയിൽ പോവാണ്, നിങ്ങൾ ഫോളോ ചെയ്തോ, ഞാൻ കുറച്ച് അപ്പുറത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഞാൻ ഇവിടുന്ന് കയറിയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറ്റിപ്പുറത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ള ആളാണെങ്കിൽ, പാലം കഴിഞ്ഞിട്ട് നമ്മളെ നിങ്ങളെ ഓയിൽ മില്ലിലേക്ക് പോണ വഴിയും നേരെ പോണ വഴിയില്ലേ, അവിടെ നിന്നാണ് കയറുന്നത്. അവിടെ ഇറങ്ങി ഞാൻ വീഡിയോ എടുത്ത് നിൽക്കുകയാണ് കാളിയും വരുന്നത്. അങ്ങനെ കാളി ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ട് തരാം കേട്ടോ, ഈ ഒരു ഇതിന് ശേഷം ഇട്ട് തരാം. അങ്ങനെ കാളിയും വന്നു, കാളിയനിൽ കയറി. കയറിയിട്ട് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എത്ര നേരെ വെയിറ്റ് ചെയ്യാം, ഉണ്ണിയേട്ടൻ വിളിച്ചിട്ട് എടുക്കണില്ല. അതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അതിലുണ്ട് കംപ്ലീറ്റ് ടോക്ക്. അങ്ങനെ പോവാണ്. രാവിലെ ഉറങ്ങിയില്ല, ആ പണ്ണാറ പിടിച്ചറാ, കാളിയിലെ പിടിച്ചറാ. പോയിട്ട് തിരൂർ റോഡിൽ, അങ്ങനെ തിരൂർ റോഡിൽ പോയിട്ട് കുറച്ചപ്പുറം നമ്മളെ ചെമ്പിക്കലിൻ്റെ അടുത്ത് പോയിട്ട് ഇറങ്ങി. ഇറങ്ങിയിട്ട് അപ്പോഴേക്കും പുലർച്ചയൊക്കെ ആയിരിക്കും. അപ്പോൾ ഭയങ്കര സന്തോഷമായി, കാരണം കാളിയനിലും കയറി. ആ ഒരു ടൈം വെച്ച് അത് കൂടെ പോകണ എല്ലാ വണ്ടിയും നമുക്ക് കിട്ടുന്നുണ്ട് കോമ്പൻ്റെ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. കാളിയനൊക്കെ പിടിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു, സെറ്റപ്പായി. ഉണ്ണിയേട്ടൻ പറഞ്ഞു, നീ വിളിക്കുക, നമ്പർ സേവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഉണ്ണിയേട്ടനായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ യോദ്ധാവിനെയും ബോംബേനെയും ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ടു. അതായത് ഒരു ദിവസം ഓരോ ഒരു മണിക്കൂറിൻ്റെ ഡിഫറൻസിൽ ആദ്യം ബോംബെ വന്നു, പിന്നെ യോദ്ധാവ് വന്നു. ആ ഒരു വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം. കാരണം ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 450p കൂടുതലുള്ള വീഡിയോസ്, അതായത് അതിലും കൂടുതൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കില്ല. ഈ വീഡിയോ തന്നെ നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നത്, നമ്മളതിൽ വേറെ പി സി സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എത്ര റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും മൊബൈൽ എഡിറ്റ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു സൈസ് കൂടിപ്പോവും. അപ്പോൾ ഫയൽ അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പാർട്ട് വണ്ടി വീഡിയോ നിങ്ങൾ കണ്ടതാണ്, എത്രത്തോളം ക്ലാരിറ്റി കുറഞ്ഞ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ 2 GB അടുത്ത് സൈസ് ഉണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോയുടെ തന്നെ ഫേസ് കാണിക്കാനുള്ള ഒരു മെയിൻ കാരണം. കാരണം അത് അത്രയും ഒരു സ്ക്രീൻ റെക്കോർഡർ വീഡിയോ ഇട്ടിട്ട് അതിന് 2 GB ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് കാണിച്ചിരുന്ന വീഡിയോന് വലിയ നഷ്ടം വരാനില്ല. സോ ഇനി പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എൻ്റെ ഒറിജിനൽ യൂട്യൂബ് ചാനലായ ടീം വെള്ളുവൻ ആഡൻസ് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിലധികം വരുന്നത് നമ്മളുടെ ബെസ്റ്റ് മൊബിലേറ്റർ ഇൻ്റർനെഷ്യയുടെ വീഡിയോസാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്നും ഇതേപോലുള്ള വീഡിയോസ് തന്നെ ആയിരിക്കും വരിക. പിന്നെ ഇതൊന്നും 1 നമ്പർ വ്ളോഗായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല. നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ് വ്ളോഗ് നമ്പർ 1 നമ്മൾ ധാരാവി പോയിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്നും കൂടി ഒന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലാണ് നമുക്കൊരു പ്രചോദനം വരുള്ളൂ. ധാരാവി കാരണം നമ്മളുടെ ഇവിടെ മലപ്പുറമാണ്, ധാരാവി പത്തനംതിട്ടയാണ്, അവിടെയൊക്കെ പോയി വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം വരത്തുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓളാക്കി വയ്ക്കുക, അപ്പോഴാണ് നോട്ടിഫിക്കേഷൻസ് ആദ്യം തന്നെ വരുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.